ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിയാ ടെക്നോളജി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കാർ സ്റ്റീരിയോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉടനെ വന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാർ സ്റ്റീരിയോ അസംബിൾഡ് അല്ല, നമ്മൾ അല്ലാത്ത ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്റ്റീരിയോ ഇങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വിലക്കുറവ് തന്നെ നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ അസംബിൾഡ് ആയി ചെയ്യുന്ന ഒരു കാർ സ്റ്റീരിയോന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഇതൊരു ഓഡിയോ ബോർഡാണ്, ആംപ്ലിഫയർ ബോർഡ് എന്നും പറയും. നമുക്ക് ഏത് വാട്സിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതൊരു 200 വാട്സിന്റെ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലൂടൂത്ത് ഡീകോഡർ പാനലൊക്കെ ആയി വരുന്ന ഇതാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് സ്പീക്കർ വയർ വേണം, അതേമാതിരി ഇൻപുട്ടായി കൊടുക്കാനുള്ള വയറും വേണം. പിന്നെ നമുക്ക് വേണ്ടത് 3 പൊട്ടൻഷ്യോമീറ്റർ ആണ്. പിന്നെ നമുക്കൊരു ബേസ് ട്രിബിൾ ബോർഡ് വേണം. നമുക്ക് വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ കാർ സ്റ്റീരിയോന്റെ ക്യാബിന്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട്സ്, ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ കുറെ ഹോൾ ഇട്ടുണ്ട്. അതൊക്കെ നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇതാണ് നമ്മളെ ഫ്രണ്ട് പാനൽ. ഇവിടെ നമുക്ക് LED വെക്കാനുള്ള ഓപ്ഷൻ ആണ്. നമുക്കൊരു LED 1K റെസിസ്റ്ററും വെച്ച് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരുന്നതാണ് വീഡിയോയില്. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ, ബേസ്, ട്രിബിൾ, പിന്നെ പവർ ഓണോ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ചിന്റെ സ്പേസും ഈ ക്യാബിനിൽ തരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുക. ഇത് പവർ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ വോളിയം കൺട്രോളിന്റെ നോബ് അവർ തരുന്നുണ്ട്. ബാസ് ട്രിബിൾ വോളിയം, പിന്നെ പവർ ഓണിന്റെ സ്വിച്ചാണിത്. പിന്നെ ഇത് നമുക്ക് LED വെക്കാനുള്ളൊരു ഇതായിട്ടും വെക്കുന്നതാണ്. ഇതൊക്കെ ഈ ബോക്സ് ക്യാബിൻ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ അവർ തരും. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓഡിയോ ബോർഡ് ഫിക്സ് ചെയ്യാം. ഇത് LA4508 IC ബേസ്ഡ് ബോർഡാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അവർ ഒരു 5V ഓപ്ഷൻ തന്നെയാണ് നമുക്ക് BT ബോർഡിലേക്ക്, ബ്ലൂടൂത്ത് ബോർഡിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പം ഇത് ചില ബോർഡിൽ തരൂല. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 12V എങ്ങനെ 5V ആക്കാന്നുള്ളത്. ആ വീഡിയോ നോക്കി ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പിന്നെ ഇവിടെ എഴുതിയുണ്ട് 12V ഇൻപുട്ട് വേണം. നമ്മൾ കാറിൽ വെക്കുന്നതാകുമ്പോൾ 12V ഇൻപുട്ടിന്റെ ബോർഡാണ് വാങ്ങേണ്ടത്. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ടുകളൊക്കെ എഴുതിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഏത് ബോർഡിലായാലും ഒന്നെങ്കിൽ വയർ ചെയ്ത ബോർഡായിരിക്കും അവർ തരിക, അല്ലെങ്കിൽ അതിമേൽ അടയാളപ്പെടുത്തിയുണ്ടാവും. ഇത് അടയാളപ്പെടുത്തിയ ബോർഡാണ്. അപ്പൊ നമുക്കിനി ഇത് ഇതിൽ ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചെയ്യണത് ഈ സ്ക്രൂ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് വലിയ തന്ന ഹോൾ തന്നെ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആംപ്ലിഫയർ ബോർഡ് ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് BT ബോർഡ്, ബേസ് ട്രിബിൾ ബോർഡ് ചെയ്യേണ്ടത്. 324 ബേസ് ട്രിബിൾ ബോർഡ് ആണ്. അപ്പൊ ഈ ബോർഡിൽ വേസ്റ്റ് ട്രിബിൾ ബോർഡ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മള് കണക്ഷൻ ഒഴിവാക്കിയതാണ്. അപ്പൊ നമുക്ക് ഇതിൽ കൊടുത്താലാണ് സൗണ്ട് വെർഷന് കൂടുതൽ കിട്ടുക. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ വേസ്റ്റ് ട്രിബിൾ ബോർഡ് ഇല്ലാത്ത ആംപ്ലിഫയർ ബോർഡാണ് വാങ്ങേണ്ടത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് BT ബോർഡ്, വേസ്റ്റ് ട്രിബിൾ ബോർഡ് അതിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ബേസ് ട്രിബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതിലേക്കുള്ള 12V ഇതെല്ലാം നമുക്ക് ഒന്ന് വയർ ചെയ്യണം സോൾഡർ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നമ്മള് മൊഡ്യൂളിന് തന്നെ അല്ല പാനലിന് തന്നെ ഇതാണ് വയറാണ് ഔട്ട്പുട്ട്. അത് നമ്മൾ ഇതിന്റെ ഇൻപുട്ട് എഴുതിയ ഇതിലേക്കാണ് നമ്മള് സോൾഡർ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മൾ സോൾഡർ ചെയ്തു. ഇനി റെഡ് വയർ നമ്മള് ആന്റീനാണ് FM-നുള്ളത്. അത് നമ്മള് സോൾഡർ ചെയ്യാതെ പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വോൾട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇട്ടില്ല 12V ആണ് ഇന്ന്. അപ്പൊ ആദ്യം പോലെ ഇത്തിരി റെഡ് ആക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ബെൽറ്റ് വയർ ആണ്. ബാസ് ട്രിബിള് പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് വോളിയം കൺട്രോളിലേക്കൊക്കെ കൊടുക്കാൻ നമ്മൾ ഈ ബെൽറ്റ് വയർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയത് അല്ലാത്ത നോർമൽ വയർ ഉപയോഗിച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് വയർ ആകുമ്പോൾ അതിങ്ങനെ വൃത്തിയിൽ നിൽക്കും, അതിനുകൊണ്ടാണ്.
ആദ്യം നമുക്ക് ബാസിന്റെ വയറ് സോൾവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ബാസും ട്രിബിളിന്റെയും വയറ് സോൾഡർ ചെയ്ത് അതേമാതിരി തന്നെയാണ് നമ്മൾ ബാസ് ചെയ്തത്, അതേമാതിരി തന്നെ നമ്മൾ ബേസിന്റെയും അല്ല ട്രിബിളിന്റെയും വയറ് സോൾഡർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടൻഷ്യോമീറ്റർ ആണ് കണക്ട് ചെയ്യേണ്ടത്. 100K പൊട്ടൻഷ്യോമീറ്റർ ആണ് രണ്ടിലും യൂസ് ചെയ്യുന്നത്, ബേസിലും ട്രിബിളിലും അത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതേ നേരെ പിടിച്ചിട്ട് വയറിങ്ങനെ വെച്ച് സോൾഡർ ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ ഇതേമാതിരി തന്നെ വരണം ഈ വയറും. എന്ന് വെച്ചാൽ ഇവിടെ വയലറ്റ് വയറ് സോൾഡർ ചെയ്യുകയാണെങ്കിൽ മുകളിലും വയലറ്റ് വയലറ്റ് കളറിലെ വയർ തന്നെ സോൾഡർ ചെയ്യണം. അപ്പൊ നമുക്കത് ഇങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ സോൾഡർ ചെയ്യാം. അതേമാതിരി നമുക്ക് അടുത്ത വയറും സോൾഡർ ചെയ്യാം. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. വയലറ്റ് വയലറ്റ് പിന്നെ കളറ് അതേമാതിരി ഓർഡറിൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് സൗണ്ട് കൂട്ടുമ്പോൾ ലെഫ്റ്റില് ബേസ് കൂടും, റൈറ്റില് ബേസ് കുറയും, അങ്ങനെ ഒരു പ്രോബ്ലം വരും. അല്ലെങ്കിൽ നമ്മൾ ഓർഡറിൽ അതിനാണ് ബെൽറ്റ് വയറൊക്കെ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യണം. അതേമാതിരി നമുക്ക് ഇനി ട്രിബിളും ചെയ്യാം. അപ്പൊ ഇതാ നമ്മൾ ട്രിബിളിന്റെ വയറും ചെയ്ത്, അതും ഇതേമാതിരി തന്നെ കളറ് കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഔട്ട്പുട്ടാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത്, അതുകൂടി ഒന്ന് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വോളിയം കൺട്രോളിന്റെ വയർ സോൾഡർ ചെയ്ത്, അപ്പൊ അത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഈ ഔട്ട്പുട്ട് വരുന്ന ഈ സെന്ററിൽ വരുന്നതാണ് ഗ്രൗണ്ട്. ഈ നമ്മൾ ഈ ബ്രൗൺ കളർ വയറിലാണ് ഗ്രൗണ്ട്, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ്. വയറിന്റെ കളർ നമ്മൾ ഏതും കൊടുക്കാം. അപ്പം ഈ ഗ്രൗണ്ട് വന്നിട്ട് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഇവിടെ ആയി കൊടുക്കണം ലെഫ്റ്റ് സൈഡിൽ. അവിടെ നിന്ന് തന്നെ ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ ഓഡിയോ ബോർഡിന്റെ ഓഡിയോ ഇൻപുട്ടിന്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കണം. രണ്ട് ഗ്രൗണ്ടും കൂടി സോൾഡർ ചെയ്ത് ഒരുമിച്ച് വെക്കണം. പിന്നെ നമ്മളെ ബി ടി ബോർഡിൽ നിന്ന് ബേസ് ട്രിബിൾ ബോർഡിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഏതായാലും മതി, അത് നമ്മൾ ഇവിടെ കൊടുക്കണം. നെക്സ്റ്റ് അതേമാതിരി നമ്മൾ അത് ഓഡിയോ ബോർഡിന്റെ ഇവിടുന്ന് വന്നിട്ട് ആ വയർ നമ്മൾ അതിന്റെ ഇപ്പുറത്തുള്ള ലെഗിൽ സോൾഡർ ചെയ്യണം. പിന്നെ റൈറ്റും അതേമാതിരി തന്നെ ചെയ്യണം. ബാക്ക് സൈഡിൽ മൊഡ്യൂളിന്റെ ബേസ് ട്രിബിളിന്റെ വയർ ഇവിടെ സെന്ററിലും സോൾഡർ ചെയ്യണം. അതേമാതിരി ഓഡിയോ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് വരുന്ന വയറും ഇവിടെ സോൾഡർ ചെയ്യണം. ഇനി നമുക്കിത് ക്യാബിനിൽ ഫിക്സ് ചെയ്യാം. പ്ലസ് 47K പൊട്ടൻഷ്യോമീറ്റർ ആണ് വോളിയം കൺട്രോൾ ആയി ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഫ്രണ്ട് പാനലിലേക്ക് വെക്കാണ്. അപ്പൊ അതിന്റെ കൂടെ അവർ ഇതേമാതിരി ഇത് തരും, അതിലാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്താണ് ആദ്യം നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ വെച്ച് കണക്ട് ചെയ്യണം. ഫ്രണ്ട്സ്, ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ കൂടെ ഇങ്ങനെ ഒരു കമ്പി തള്ളിക്കുണ്ട്, ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് വേണം ഇട വെച്ച് ടൈറ്റ് ആക്കാം. ഫ്രണ്ട്സ്, നമ്മളത് ടൈറ്റ് ചെയ്തതിന് ശേഷം എന്താ ഇവിടേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തു, 3 സ്ക്രൂ വരും, അതിട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നോവ് ഇടാം. ഫ്രണ്ട്സ്, ഇതാണ് നോവ്. ഇത് വലുത് വോളിയം കൺട്രോളിൻ്റെതും രണ്ട് ചെറുത് ബേസ് കൺട്രോളിൻ്റെതാണ്. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഇതായി ഇതനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് ടൈറ്റ് ചെയ്യാം. അതേമാതിരി നമുക്ക് ഇത് രണ്ടും ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കുക. അതിന് നമ്മൾ സ്പീക്കർ വയറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വേസ്റ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇന്നിതാ സ്പീക്കർ ഔട്ട്പുട്ടിൽ ബോർഡിന്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം.
അപ്പോൾ സ്പീക്കർ വയറ് ഇവിടുന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് സോൾഡർ ചെയ്ത് ഇതിൽ കൂടെ ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ വേണ്ടി നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് ആണ്. അതിൻ്റെ ഒരു ഒരു വയറ് എടുത്തിട്ട് ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്കും വേറെ വയറ് പുറത്തേക്കുമാണ് എടുക്കേണ്ടത്. നെഗറ്റീവ് ആംപ്ലിഫയറിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്യണം. ഇപ്പം ഇനി സ്വിച്ച് ഇതാ ഇവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. അതിനുള്ളൂ. നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോൾ ബേസ് ട്രിപ്പിൾ ബോർഡിൻ്റെ പോസിറ്റീവും കൂടി എടുത്താണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാൻ. ഇനി നമുക്ക് നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യാം. മീൻസ് ബ്ലൂടൂത്ത് പാനലിലേക്കുള്ള പവർ സപ്ലൈ എടുക്കുകയാണ്. ഇത് 5 വോൾട്ട് ഈ ബോർഡിൽ തന്നെ ഉണ്ട്. ബോർഡിൽ ഇല്ലാത്തത് ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ നോക്കി ചെയ്യണം. 12 വോൾട്ട് എങ്ങനെ 5 വോൾട്ട് ആക്കാന്നുള്ള വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്, അത് നോക്കി ചെയ്താൽ മതി. ഫ്രണ്ട്സ് നമുക്ക് ഇനി പവർ സപ്ലൈൻ്റെ ബട്ടണ് വെക്കാം. ഫ്രണ്ട്സ് ഈ രണ്ട് വയറും നമുക്ക് ഇവിടെ ഇവിടെയും കണക്ട് ചെയ്യാം. ഓഡിയോ ഇൻപുട്ടും ഓഡിയോ ഔട്ട്പുട്ടും നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈയും കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ് ഒരു LEDയും അതിൻ്റെ പോസിറ്റീവ് ലെഗില് 1K റെസിസ്റ്ററും കണക്ട് ചെയ്ത് നേരെ 12 വോൾട്ട് ആംപ്ലിഫയറിൻ്റെ ഇവിടേക്ക് കണക്ട് ചെയ്താൽ നമ്മൾ ഓൺ ആക്കുമ്പോൾ റെഡ് LED കത്തോ. വേണമെങ്കിൽ ചെയ്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട. ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഓറഞ്ച് വയറാണ് നമ്മുടെ കൊടുത്തത് ഫ്രണ്ട് പാനലിൻ്റെ. അത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഈ ഗ്രീൻ വയർ നമ്മളെ ആൻറ്റീന വേണ്ട, ഈ റെഡ് വയറിന് ആൻറ്റീനക്ക് കണക്ട് ചെയ്തതാണ് ഈ ഗ്രീൻ വയർ. അതുകൂടി നമുക്കിതാ ഇവിടെ ഈ സ്പേസിൽ കൂടെ പുറത്തേക്ക് ഇടാം. എന്നിട്ട് നമ്മളിതേ മാതിരിയൊരു ടൈ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടണം. എന്നാലേ വയറ് വലിയാതെ നിൽക്കുള്ളൂ. വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സോൾവ് ചെയ്തൊക്കെ പൊട്ടിപ്പോവും. ഫ്രണ്ട്സ് ടൈറ്റ് കെട്ടിയതിന് ശേഷം നമ്മൾ ഇതേമാതിരി ലോക്ക് ഇടണം, വയറിങ്ങനെ ലോക്കായി നിൽക്കാനും. പിന്നെ നമുക്ക് ഇനി ഇത് സ്ക്രൂ ടെല്ലാം ടൈറ്റ് ചെയ്യാം. അതേ നമുക്ക് ഇവിടെ ഇടുന്ന സ്ക്രൂ ചെയ്യാം. ഫ്രണ്ട്സ് അപ്പം നമ്മളെല്ലാം ചെയ്ത് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ സ്റ്റീരിയോ ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പം ബ്ലൂടൂത്തിലാണുള്ളത്. ഇപ്പം നമുക്കൊന്ന് സോങ് പ്ലേ ചെയ്യാം. നമ്മളൊരു NCS സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. ഫ്രണ്ട്സ് നമുക്ക് ഇനി ഒന്ന് ബേസ് കൂട്ടി വെക്കാം. ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ബാസ് ടെസ്റ്റ് ചെയ്ത് ഇനി നമുക്കൊന്ന് ട്രിബിള് കൂട്ടാം. അപ്പൊ ആദ്യം നമുക്ക് ബാസ് വർക്ക് ചെയ്യാം. ട്രിബിള് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതില് ഇനി FM ഒക്കെ കിട്ടും. FM mode. AUX mode. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലെ ആംപ്ലിഫയർ ബോർഡ് i4440 IC വരുന്ന ബോർഡൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ബോർഡിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട്. ഇവിടെ നല്ലൊരു ബോർഡ് ഉപയോഗിച്ചാൽ നല്ല ഔട്ട്പുട്ട് ഉണ്ട്. കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റീരിയോ ഉണ്ടാക്കാം. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉടനെ വന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം.